السلام علیکم ورحمۃ اللہ وبرکاتہ بسم اللہ الرحمن الرحیم പ്രിയപ്പെട്ടവരെ ഇൻഫർമാരിസ് അറബിക്കിൽ നാം മൂന്നാം ചാപ്റ്ററായ മുഅദ്ദത്തുൽ ഹാസിബ് വർമ്മജിയ അഥവാ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ എന്ന ഭാഗമാണ് അതിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ് എടുക്കുകയുണ്ടായി ഇൻഷാ അല്ലാ അതിൻ്റെ ബാക്കി ഇന്ന് ക്ലാസ് എടുക്കുന്നത് സിസ്റ്റം കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ രണ്ടാമത്തെ ഭാഗമായ വഹ്ദാത്തുൽ ഇദ്ഖാൽ അഥവാ ഇൻപുട്ട് ഡിവൈസ് സംബന്ധിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഏതൊക്കെയാണ് കമ്പ്യൂട്ടർ ഡിവൈസ് നമുക്ക് വിശദമായി വഹ്ദത്തുൽ ഇദ്ഖാൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ ഹിയൽ അജ്ഹിസ അതിൽ സിസ്റ്റങ്ങളാണ് ഡിവൈസുകളാണ് അല്ലാത്ത തുസ്തഖ്ദമു അത് ഉപയോഗിക്കപ്പെടുന്നു ഇദ്ഖാൽ ബയാനാത്തി ഡാറ്റകൾ ഇൻസെർട്ട് ചെയ്യാൻ മുത്തആലീം നമ്മുടെ ഡയറക്ഷൻസ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഹാസുബ് കമ്പ്യൂട്ടറിനകത്തേക്ക് നാം കൊടുക്കുന്ന നിർദ്ദേശങ്ങളും ഡാറ്റയുമൊക്കെ തന്നെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസെർട്ട് ചെയ്യുന്ന ആവശ്യമായ അതിനുപയോഗിക്കുന്ന ചില ഡിവൈസുകൾക്കാണ് വഹ്ദത്തുൽ ഇദ്ഖാൽ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് അമിൻ അഹമ്മി അജ്ഹത്തുൽ ഇദ്ഖാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻപുട്ട് ഡിവൈസിൽപ്പെട്ടതാണ് ഒന്ന് അൽഫ ഇറ മൗസ് നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസാണ് മൗസ് അത് ഫോട്ടോ കൊടുത്തിട്ടുണ്ട് മൗസിൻ്റെ അൽ ഫറത്ത് ജഹാസുൻ മോസ് അതൊരു വർഷ കർസറുള്ള ഒരു സിസ്റ്റമാണ് ഇസ്തഹദം അത് ഉപയോഗിക്കപ്പെടുന്നു അമാലി മിസ്ര നക്കലി വനസ്ഖിൽ മുലഫാത്ത് ഡാറ്റ ഫയലുകളെ നമുക്ക് നക്കൽ ചെയ്യുക നമുക്ക് ട്രാൻസ്ഫർ ചെയ്യുക മിസ് കോപ്പി ചെയ്യുക തഹദീൽ മവാദിയ പൊസിഷൻ നമുക്ക് തീരുമാനിക്കാം വാരി അതുപോലെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്കറിയാം നമുക്ക് ഡെസ്ക്ടോപ്പിൽ നമ്മളൊരു ഫോൾഡർ ഉണ്ടാക്കി ആ ഫോൾഡർ നമുക്ക് മൗസ് ഉപയോഗിച്ച് കൊണ്ട് നമുക്ക് ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കാം മറ്റു സ്ഥലത്തെ കൊണ്ടുപോയി വെക്കാം കോപ്പി ചെയ്ത് വേറെ പേസ്റ്റ് ചെയ്യാം ഇതിനൊക്കെ സംവിധാനമുണ്ട് അപ്പോൾ നമുക്ക് എവിടെയാണോ അത് വെക്കേണ്ടത് അതിൻ്റെ സ്ഥലം എവിടെയാണോ തെഹദീൽ ചെയ്യാനുള്ള സംവിധാനമൊക്കെ നമുക്ക് മൗസ് ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും അപ്പോൾ തൂജത് സലാസ് എന്നാലിൽ പകർത്തി മൗസിനെ തന്നെ മൂന്ന് തരം മൗസ് ലഭ്യമാണ് മൂന്ന് ടൈപ്പ് മൗസുകൾ ഇന്ന് ലഭ്യമാണ് ഏതൊക്കെയാണ് മൗസുകൾ ഒന്ന് ഫറത്ത് ദാത്ത് സലാസ് റുസ് ത്രീ ബട്ടൺ മൗസ് അതായത് അതിന് മൂന്ന് ബട്ടൺ ഉണ്ടായിരിക്കും അതാണ് ത്രീ ബട്ടൺ മൗസ് എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു ഫോട്ടോ ഇവിടെ ഇതാണ് ത്രീ ബട്ടൺ മൗസ് എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് മൂന്ന് ബട്ടൺ കാണുന്നുണ്ട് ഒന്ന് ഇവിടെ സെൻറ്റർ സൈഡിലൊന്ന് നടുവിലൊന്ന് അതുപോലെ ഈ സൈഡിലൊന്ന് ഇങ്ങനെ മൂന്ന് ബട്ടൺ ഇതാണ് ത്രീ ബട്ടൺ മൗസ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഫർദ് തെമ്പ്രീർ സ്ക്രോൾ മൗസ് നമുക്ക് ഈ ബട്ടൻ്റെ സെൻറ്ററിലായി സ്ക്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കൂ ഇതാണ് സ്ക്രോൾ മൗസ് എന്ന് പറയുന്നത് ഈ രണ്ട് ഭാഗത്ത് ബട്ടണിൻ്റെ അതിന് പുറമേ സെൻറ്ററിലൊരു ചെറിയ ചക്രമുണ്ട് അതങ്ങനെ കറക്റ്റ് നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും അതാണ് സ്ക്രോൾ മൗസ് എന്ന് പറയുന്നത് മറ്റൊന്ന് ഫർദ് ലാസർക്ക് ചെയ്യുക കോർഡ്ലെസ് മൗസ് വയർലെസ് മൗസ് അല്ലെങ്കിൽ കോർഡ്ലെസ് മൗസ് ബ്ലൂടൂത്ത് മൗസ് എന്നൊക്കെ പറയാം അതിനകത്ത് വയറുണ്ടായിരിക്കും നോക്കൂ ഇതാണ് ഫർദ് ലാസർക്ക് ചെയ്യുക കോർഡ്ലെസ് മൗസ് എന്ന് പറയുന്നത് ഇതിന് ഈ ഒരു കണക്ടർ ഉണ്ട് ഇത് നമ്മൾ പിന്നെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്താൽ നമുക്ക് വയറില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കോർഡ്ലെസ് മൗസ് എന്ന് പറയുന്നത് പിന്നെ കുറത്തുൽ മസാർ ട്രാക്ക് ബാൾ എന്താ ട്രാക്ക് ബാൾ കുറത്തുൽ മസാർ ജഹാസുൽ മസ്ജിർ അതുകൊണ്ട് തന്നെ ഒരു കർസറുള്ള ഒരു സിസ്റ്റമാണ് ഈ വദൽ ഫഹറത്തി മൗസിന് പകരമായി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ് കുറത്തുൽ മസാർ യാമുൽ ഹദൽ ജഹാസ് ഈ സിസ്റ്റം അത് വർക്ക് ചെയ്യുന്നു കൽ ഫഹറത്തി മൗസ് പോലെ തന്നെ വർക്ക് ചെയ്യുന്നു ഒരാക്കിൻ തെക്കുവൽ കുറച്ച് പോക്കിൽ ജഹാസി പക്ഷേ ഇതിൻ്റെ ബാള് അതിൻ്റെ സിസ്റ്റത്തിന് മുകളിലായിരിക്കും അതായത് ഞാൻ കണിച്ചു തരാം നോക്കൂ ഇതാണ് കുറത്തിൽ മസ് ട്രാക്ക് ബാൾ എന്ന് പറയുന്നത് ഈ ട്രാക്ക് ബാളിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഒരു ബോൾ ഉണ്ടല്ലേ ഈ ബോള് ഇതിന് മുകളിലായിരിക്കും പഴയ കാലത്തെ മൗസിന് ട്രാക്ക് ബാള് ബാളുണ്ട് അത് അടിയിലായിരുന്നുണ്ടായിരുന്നത് നോക്കൂ ഒരു ബോളുണ്ട് ഇത് പഴയ കാലത്തെ മൗസാണ് ഈ മൗസിൻ്റെ അടിയിൽ ഉണ്ടായിരുന്ന ബോൾ അതിങ്ങനെ കറക്കുമ്പോൾ നമുക്ക് മൗസ് കർസർ നീങ്ങുമായിരുന്നു ഇത് മൂച്ചതനുസരിച്ച് കൊണ്ട് ഇതിന് പകരം ട്രാക്ക് ബാൾ എന്ന് പറയുന്നത് ഇതിലാ ബോൾ ഇതിന് മുകളിലേക്ക് വന്നിട്ട് ഇതാണ് ട്രാക്ക് ബാൾ എന്ന് പറയുന്നത് കുറച്ച് മസാല ട്രാക്ക് ബാൾ എന്ന് പറയുന്നത്
സുമിൻ മഹാദാലിസ്റ്റ് ധമ്മത്തും അത്തുഫാലി ഇത് കുട്ടികൾക്കൊക്കെ ആ ഒരു ഗെയിമൊക്കെ കളിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നതാണ് ട്രാക്ക് ബാൾ എന്ന് പറയുന്നത്. മൗസിൻ്റെ മറ്റൊരു പതിപ്പാണ് കുറച്ച് മഹർ മുസാർ എന്ന് പറയുന്നത്. പിന്നെ ശാസ ലംസിയ ടച്ച് സ്ക്രീന്, ടച്ച് സ്ക്രീനിയ ശാസത്തിൽ തൊക്കവും അക്കാമൽ ഫെറ, അത് തന്നെ നമുക്ക് മൗസിന് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന സംവിധാനമാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. തമർബിൽ ലംസിയൽ അസറാറി ശാസയിൽ കാണുന്ന ബട്ടൺ ടച്ച് ചെയ്യുമ്പോൾ അത് അമിച്ച് പ്രവർത്തിക്കുന്നു. തുരി ദംസാൽ ഹാദ് ശാസ്ത്രത്തിലുള്ള ടച്ച് സ്ക്രീനുകൾ ഇന്ന് ലഭ്യമാണ്, അവൈലബിൾ ആണ്. ഫിൽമ ഹത്താത്തിൽ കിത്താറ് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ ഫിദ്ദബാദ് ഹുക്കുമിയ ഗവൺമെൻറ് ഓഫീസിലൊക്കെ ലഭ്യമാണെന്ന് നോക്കി ഇവിടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രെയിനിൻ്റെ കൃത്യമായ ടൈമൊക്കെ അറിയുന്നതിന് വേണ്ടി അവിടെ ടച്ച് സ്ക്രീൻ ഉണ്ടാവും. ആ ടച്ച് സ്ക്രീന് നമ്മൾ ടച്ച് ചെയ്തതനുസരിച്ച് ഡാറ്റ വരും. നമുക്ക് നമ്മൾ ആവശ്യമുള്ള ട്രെയിനിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ അതിൻ്റെ ഡേറ്റ് അതിൻ്റെ ടൈമും റണ്ണിങ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും. അതാണ് ടച്ച് സ്ക്രീൻ എന്ന് പറയുന്നത്. അത് നമുക്ക് മൗസിന് പകരം നമുക്ക് കൈ കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നു. ലൗഹത്ത് ലംസിയ ടച്ച് പാഡ്, ലൗഹത്ത് ലംസിയ ജഹാദ് ഹസ്സാസി, അതൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരു ഡിവൈസാണ്. ഹസ്സാസി ലൗഹത്തി പ്രഷർ സെൻസിറ്റീവ് ആണ്, നമ്മൾ കൈ കൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റും. അസാസിൽ ഹറക്കത്തി നമ്മുടെ മൂവ്മെൻറ്റ് സെൻസിറ്റീവാണ്, ആ മൂവ്മെൻ്റ് അനുസരിച്ച് കൊണ്ട് വർക്ക് ചെയ്യും. ഇസ്തഹദമു ഫീൽ ആസു മഹ്മൂൽ ബദലൻ ഫെഹറത്ത്, നമുക്ക് നമ്മുടെ ലാപ്പിൽ ലാപ്പിൻ്റെ മുൻഭാഗത്തേക്ക് ടച്ച് പാഡ് ഉണ്ടാകും. അവിടെ ടച്ച് ചെയ്ത് നമുക്ക് മൗസിന് പകരമായിട്ട് കർശന നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, മൗസിൻ്റെ ആവശ്യമില്ല. അതാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസുകളാണ്. മറ്റൊന്ന് അസൽ അൽ അബുൽ ഹാസൂബ് ജോയിസ്റ്റിക്ക്, ജോയിസ്റ്റിക്ക് എന്ന കുട്ടികൾക്ക് കളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഞാൻ ജോയിസ്റ്റിക്ക് എന്ന് പറയുന്നത് ജഹാദുൽ അല്ലാബി ആസോബിയ കമ്പ്യൂട്ടർ ഗെയിമിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസാണ് ജോയിസ്റ്റിക്ക്. യഥമക്കിന് ബിഹിയ അൽ മുസ്തഖ്ദിം, ഉപഭോക്താവിന് സാധ്യമാവുന്നു അനുഹരിക്കാൻ മർക്കബ ശരിയത്തി ശാസ്ത്രത്തി. നമ്മൾ കമ്പ്യൂട്ടർ ഗെയിമിന് പ്രത്യേകിച്ച് റേസിംഗ് ഒക്കെ ഉണ്ടാകും, ബൈക്ക് റേസ്, കാർ റേസ് ഒക്കെ, അത് കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് കുട്ടികൾ ഗെയിം കളിക്കുന്ന സമയത്ത് ആ കാറിൻ്റെയൊക്കെ തന്നെ വേഗത കൂട്ടാനും കുറക്കാനും അതിൻ്റെ ഡയറക്ഷൻ തിരിക്കാനും വലത്തോട്ട് അടുത്ത് തിരിക്കാനൊക്കെ നമ്മൾ സ്റ്റെയറിംഗ് പോലെ വണ്ടി ഓട്ടുമ്പോൾ സ്റ്റെയറിംഗ് ഉപയോഗിക്കുന്ന പോലെ ഈ അസല ലാബ്സ് ജോയിക്സ് ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾക്ക് ആ കൺട്രോള് വണ്ടിയുടെ ബൈക്കിൻ്റെ അല്ലെങ്കിൽ കാറിൻ്റെയൊക്കെ കൺട്രോള് ഗെയിമിലുള്ള ബൈക്കിൻ്റെ കാറിൻ്റെ കൺട്രോൾ നിയന്ത്രിക്കാനും വേഗത കൂട്ടാനും കുറക്കാനൊക്കെ സാധിക്കുന്നു. അതാണ് അസൽ ലാബ്സ് എന്ന് പറയുന്നത്, ജോസ്റ്റിക് എന്ന് പറയുന്നത്. ആറാമത്തെ കാര്യമുള്ള ഈ ലൈറ്റ് പെൻ, എൻ്റെ ലൈറ്റ് പെൻഹോ ജഹാദുൻ ഇദ്ഹാൽ, അത് ഇൻപുട്ട് ഡിവൈസാണ്. ഹസ്സാസ് അല്ലോ എ ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ മുഖേനയാണത് പ്രവർത്തിക്കുന്നത്. ലിത്ത് ഷാഫിയിൽ അസിയായ ശാസ്ത്രി ഡിസ്പ്ലേ സ്ക്രീനിലുള്ള വസ്തുക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടി, നമുക്കറിയാം നമ്മളെ ഈ പല ആളുകൾ സെമിനാറൊക്കെ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും, നമ്മളെ ഇത് പ്രൊജക്റ്റ് വെച്ച് നമ്മൾ ഡിസ്പ്ലേ ചെയ്യാറുണ്ട്. അവരുടെ പ്രസൻറ്റ് ചെയ്യുന്ന സ്ലൈഡുകൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിലുള്ള പോയിൻ്റുകൾ അത് വായിക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നതിന് വേണ്ടി ഒരു ചുവന്ന ലൈറ്റ് അടിച്ചുകൊണ്ട് അതിന് അത് അവർ സൂചിപ്പിക്കാറുണ്ട് അല്ലേ. നമുക്ക് മൗസിൻ ഭാരം കർശന ഭാരം ഉപയോഗിക്കുന്നതാണ് ആ ചുവന്ന ലൈറ്റ്. അത് ആ ലൈറ്റ് പിന്നെ ഉപയോഗിച്ച് അടിച്ചാൽ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ നമ്മളെ അതിലേക്ക് നമുക്ക് ഡാറ്റയൊക്കെ നമുക്കത് വായിക്കാനൊക്കെ അതിലേക്ക് സൂചന കൊടുക്കാനൊക്കെ അത് സാധിക്കും. അതാണ് ലൈറ്റ് പിന്നെന്ന് പറയുന്നത്. മറ്റൊന്ന് ലൗഹത്തിൽ മഫാത്തി, നമുക്കറിയാം കീബോർഡാണ്, കീബോർഡ് തുസ്തഖ്ദം ലൗഹത്തിൽ മഫാത്തി, കീബോർഡ് ഉപയോഗിക്കപ്പെടുന്നു. ലിദ്ഹാലി മുഅല്ലമീൽ ബയാനാത്തി വൽ അവാമിൽ ഹാസിബ്, കമ്പ്യൂട്ടറിലേക്ക് ഭൂരിഭാഗം ഡാറ്റയും കമാൻഡും ഒക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്നതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഹദ ജഹാസു ഔഫഖു ലിദ്ഹാൽ നുസൂസി, ടെക്സ്റ്റുകളൊക്കെ തന്നെ ഇൻസർട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സിസ്റ്റമാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഒരു തഹക്കുമിൽ അമൽ മുഖത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ഫങ്ഷൻസൊക്കെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാനും കീബോർഡ് തന്നെ ഒരുപാട് ഫങ്ഷൻസ് നമുക്കറിയാം. അപ്പോൾ കോപ്പി ചെയ്യാൻ കൺട്രോൾ സി കൊടുത്താൽ മതി, പേസ്റ്റ് ചെയ്യാൻ കൺട്രോൾ വി കൊടുത്താൽ മതി, ഒരു ഫയൽ ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ ഒ കൊടുത്താൽ മതി, പ്രിൻ്റ് എടുക്കാൻ കൺട്രോൾ പി കൊടുത്താൽ മതി അല്ലേ. അതുപോലെ ബോൾഡാക്കാൻ കൺട്രോൾ ബി, ഒരു പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാൻ കൺട്രോൾ എൻ, അണ്ടർലൈൻ കൊടുക്കാൻ ടെക്സ്റ്റ് അണ്ടർലൈൻ കൊടുക്കാൻ കൺട്രോൾ യു, ഇറ്റാലിക്സൊക്കെ കൺട്രോൾ ഐ. ഇങ്ങനെ ഒരുപാട് ഫങ്ഷൻ നമുക്ക് കീബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഷോർട്ട് കട്ടിലൂടെ ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ധാരാളം
അമലുകളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഉപയുക്തമായ ഒരു ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ് എന്ന് പറയുന്നത്. ഒരു ഫ്ലെക്സിബിൾ കീബോർഡിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, മടക്കാവുന്ന രൂപത്തിലാണ്, അത് നമുക്ക് മടക്കി വേഗത്തിൽ വെക്കാൻ പറ്റുന്ന ഒരു കീബോർഡാണ് ഫ്ലെക്സിബിൾ കീബോർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോഹത്തിൽ മഫാദ് സലാസ്തക്സാൻ, കീബോർഡിന് മൂന്ന് പാർട്ടുകളുണ്ട്. ഏതൊന്ന്? ഒന്ന് അൽഫ ന്യൂമറിക് കീ, അൽഫ ന്യൂമറിക് കീ എന്ന ഭാഗമുണ്ട്. പിന്നെ മൗഫാത്തിൽ വലീഫ ഫംഗ്ഷണൽ കീ, കീ എഫ് വൺ ടു എഫ് ടു 12 വരെയുള്ള ഫംഗ്ഷണൽ കീ ഉണ്ട്. പിന്നെ മഫാത്തിൽ അർക്കാമി ന്യൂമറിക് കീ, അങ്ങനെ മൂന്ന് പാർട്ടുകളാണ് കീബോർഡിന് ഉണ്ടാകുന്നത്. ഇതിൽ മുകളിൽ കാണുന്നതാണ് ഈ എഫ് വൺ മുതൽക്ക് എഫ് 12 വരെയുള്ള ഫംഗ്ഷണൽ കീ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗമാണ് അൽഫ ന്യൂമറിക് കീ എന്ന് പറയുന്നത്. അത് നമ്പർ ഉണ്ടാവും, ആൽഫറ്റ് ഉണ്ടാവും. പിന്നെ അതുപോലെ പിന്നെ നമ്പർ മാത്രമുള്ള ഏരിയ ഈ ഭാഗം. ഇതാണ്, ഇങ്ങനെ മൂന്ന് പാർട്ടുകളാണ് കീബോർഡിന് ഉണ്ടാകുന്നത്. അതാണ് അൽഫ ന്യൂമറിക് കീ, പിന്നെ മഫാത്തി വലീഫ് ഫംഗ്ഷണൽ കീ, പിന്നെ ന്യൂമറിക് കീ, മഫാത്തി അർക്കം. ഇങ്ങനെ മൂന്ന് പാർട്ടുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ പുതു ദൻവാൻ മുത്തനബ്യാൽ ലോഹത്തു മഫാത്തി, കീബോർഡിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്ന ഇനങ്ങൾ, ടൈപ്പുകൾ ലഭ്യമാണ്. മിൻഹാപ്പെട്ട ഒന്നിൽ കിയാസി സ്റ്റാൻഡേർഡ്, ഇപ്പോൾ നമ്മൾ കണ്ടത് സ്റ്റാൻഡേർഡ് കീബോർഡാണ്. മറ്റൊന്ന് ഷെക്കിൽ ഹാസിൻ മഹമൂല്, ലാപ്ടോപ്പ് സൈസ്, ഇങ്ങനെയൊക്കെ ചെറുതായിട്ട്. ലാപ്ടോപ്പ് സൈസ് ആകുമ്പോൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ ഇത്ര വലിപ്പം ഉണ്ടാവില്ല, ഈ ഭാഗം ഉണ്ടാവില്ല, ഈ ഒരു ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, ലാപ്ടോപ്പ് വലിപ്പത്തിൽ മാത്രമേ ഉണ്ടാവുള്ളതാണ് ലാപ്ടോപ്പ് സൈസ് കീബോർഡ് എന്ന് പറയുന്നത്. പിന്നെ ദാത്തിൽ മുത്താത്തിൽ വസായത്ത്, മൾട്ടിമീഡിയ കീബോർഡ് എന്ന് പറഞ്ഞാൽ കീബോർഡിനകത്ത് തന്നെ നമ്മൾ വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് അത് വീഡിയോ ഫാസ്റ്റ് അടിക്കാൻ, ബേക്ക് അടിക്കാൻ, വോളിയം കൂട്ടാൻ, കുറക്കാൻ, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ ഫംഗ്ഷൻസുമുള്ള ഫുൾ സ്ക്രീൻ ആക്കാനൊക്കെ ഫംഗ്ഷൻസൊക്കെ കീബോർഡിൽ ഉണ്ടാവും. അതിനാണ് മൾട്ടിമീഡിയ കീബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് ടൈപ്പ് ചെയ്യാനും ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള വീഡിയോവുമായി ബന്ധപ്പെട്ട് ഫംഗ്ഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാം എന്നാണ് മൾട്ടി മീഡിയ കീബോർഡ് എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫ്ലെക്സിബിൾ ഫോൾഡബിൾ കീബോർഡ്, നേരത്തെ കണ്ടാൽ ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് ഫ്ലെക്സിബിൾ അല്ലെങ്കിൽ ഫോൾഡബിൾ കീബോർഡ് എന്ന് പറയുന്നത്. നമുക്ക് മടക്കി വേഗത്തിലൊക്കെ വെക്കാൻ പറ്റുന്ന കീബോർഡാണത്. പിന്നെ ലേസർ കീബോർഡ് അല്ലെങ്കിൽ വെർച്വൽ കീബോർഡ്, വെർച്വൽ നമുക്ക് അത്ര സാങ്കല്പികമാണ്, അങ്ങനെ കീബോർഡ് ഇല്ല. പക്ഷേ എന്താണ്, നമുക്ക് ലേസറിൽ പ്രകാശം അടിച്ചാൽ, ഇപ്പോൾ നമ്മൾ വളരെ സമതലമായ പ്ലെയിൻ ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് ഒരു ലേസർ അടിക്കുന്ന സമയത്ത് ആ ലേസർ വെളിച്ചത്തിലൂടെ അവിടെ ഒരു കീബോർഡ് പ്രത്യക്ഷപ്പെടും. അത് നമുക്ക് സാധാരണ കീബോർഡ് തന്നെ നമുക്കത് കീബോർഡ് ടൈപ്പ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ആ ലേസർ പ്രകാശം ഓഫ് ചെയ്താൽ അത് പോവുകയും ചെയ്യുന്നു. അപ്പോൾ സാങ്കല്പിക്കും, അത് കീബോർഡ് ഇല്ല അവിടെ. ലേസറിന് മുഖേന പ്രവർത്തിക്കുന്ന കീബോർഡാണ് അല്ലെങ്കിൽ വെർച്വൽ കീബോർഡ് എന്നൊക്കെ പറയുന്നത്. മറ്റു ലോഹത്തിൽ മഫാദ്യാല ശാശ, ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറയും. നമ്മൾ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ അവിടെ പോയിട്ട് ഓൺ സ്ക്രീൻ അടിച്ചു കൊടുത്താൽ മതി, ഓൺ സ്ക്രീൻ കീബോർഡ് കൊടുത്തപ്പോൾ വരും. ഓൺ സ്ക്രീൻ കീബോർഡ് ഇപ്പോൾ കീബോർഡ് വന്നിട്ടുണ്ട്, നമുക്ക് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കീബോർഡ് ഇവിടെ ശരിക്ക് ഇവിടെ ഇല്ലതല്ല, നമ്മൾ കൊടുക്കുന്ന സമയത്ത് മാത്രം അത് വരും, അത് ഓഫ് ചെയ്താൽ പോവുകയും ചെയ്യും. ഇതാണ് ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കറിയാം നമ്മുടെ മൊബൈലിലൊക്കെ തന്നെ ഓൺ സ്ക്രീൻ കീബോർഡ് ഉണ്ട്. നമ്മുടെ ടച്ച് ഫോണിലൊക്കെ ഇതാത്ത കീബോർഡ് ഇല്ല, പക്ഷെ നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കീബോർഡ് പ്രത്യക്ഷപ്പെടുന്നു, അത് ആവശ്യം കഴിഞ്ഞാൽ പോവുകയും ചെയ്യുന്നതാണ് ഓൺ സ്ക്രീൻ കീബോർഡ് എന്ന് പറയുന്നത്. ലോഹത്തിൽ മഫാത്തി അർഷാഷ എന്ന് പറയും. പിന്നെ അടുത്തതായിട്ട് അൽ മാസിഹ, മാസിത്തുള്ള എന്ന് പറയാം, സ്കാനറാണ്. പുസ്തകമുൽ മാസിയൽ നെക്ക് സുവരിവൽ ഫുത്തൂത്തി വൽ നുസൂസി വൈരിഹ, പിക്ചറുകൾ അതുപോലെ മറ്റു മാപ്പുകൾ, ടെക്സ്റ്റുകൾ ഒക്കെ തന്നെ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ അസിയായി ലാസ്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ കമ്പ്യൂട്ടറിലേക്ക് നമുക്ക് ഫോട്ടോ മറ്റൊക്കെ ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് സ്കാനർ എന്ന് പറയുന്നത്. റഹ്താജുൽ മാസിയത്തുല ബർമദുൽ നുസാജുൽ നക്കില ശേഖി സുഹൃത്ത് റക്കമിയ. ഇതിനാവശ്യം എന്താണ്, നമ്മളെ വസ്തുക്കളെ ഫോട്ടോയൊക്കെ ഏതാണെങ്കിലും അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആവശ്യമായ അത് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. നമുക്കത് എന്ത് വേണം, സ്കാനർ അത് ഇൻസ്റ്റാൾ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് വർക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്കത് നമ്മുടെ മൊബൈലൊക്കെ തന്നെ ഇന്ന് സ്കാനറുണ്ട്, ക്യാം സ്കാനർ എന്നുള്ള ആപ്പുണ്ട്, നമുക്ക് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അത് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് തന്നെ ഫോട്ടോയും വെച്ചിട്ട് സ്കാനർ കയറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ കമ്പ്യൂട്ടറിനകത്തും നമ്മൾ അതിൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് ഇതുപോലെ നമ്മുടെ ടെക്സ്റ്റുകളും ഫോട്ടോ പുസ്തകത്തിൻ്റെ പേജൊക്കെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് സ്കാൻ ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മാസത്തിൽ ലോ അഥവാ സ്കാനർ എന്ന് പറയുന്നതും ഇൻപുട്ട് ഡിവൈസിൽപ്പെട്ടതാണ്. ഒൻപതാമത്തെ ഇൻപുട്ട് ഡിവൈസ് സെൽ ക്യാമറ ട്രക്കിമി, ഡിജിറ്റൽ ക്യാമറയാണ്.
ഇസ്തഖദമുൽ അഹദ് സുവരി ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നു, ഒരു തസ്ജീൽ വീഡിയോ അല്ലെങ്കിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഹാസബ് നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കമ്പ്യൂട്ടറിലകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ക്യാമറ, ഡിജിറ്റൽ ക്യാമറയിൽ മെമ്മറി ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും. അതൊരു ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ്. മറ്റൊന്നാലത്തെ തസ്വീർ വെബ് ക്യാം ജഹാദും ഇസ്തഖദമുൽ തസ്ജീൽ സുവരി വൽ വീഡിയോ, വീഡിയോയും ഫോട്ടോയൊക്കെ റെക്കോർഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ്, ഡിവൈസ് തന്നെയാണ് വെബ് ക്യാം. യൂജദ് ഹാദൽ ജഹാദ് മുദ്മജൻ ഫിൽ ആസിം മഹ്മൂൽ. ലാപ്ടോപ്പ് ആകുമ്പോൾ നമുക്കറിയാം, ലാപ്ടോപ്പ് നമ്മൾ ഓപ്പൺ ചെയ്ത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ക്യാമറ കാണാം, അതിനകത്ത് ഇൻബിൽറ്റ് ആണ്, മുദ്മജൻ ഇൻബിൽറ്റ് ആണ്, കമ്പ്യൂട്ടറിനകത്ത് ലാപ്പിനകത്ത് തന്നെ ഇൻബിൽറ്റ് ആയിരിക്കും ഈ വെബ് ക്യാം. അല്ലെങ്കിൽ മോദിനും ശരിക്കും അത് മിക്കവാറും എല്ലാ കമ്പനികളുടെയൊക്കെ ലാപ്പിൽ അത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്. യൂജദ് മുൻ ഫരിദൻ ഇസ്തിഖ്ദാം ഫിൽ ആസിം മക്തബ് എന്ന ഡെസ്ക്ടോപ്പിൽ ഇൻബിൽറ്റ് ഉണ്ടായിരിക്കുമില്ല. ഡെസ്ക്ടോപ്പ് ഉപയോഗിക്കാൻ വേണ്ടി സ്വതന്ത്രമായിട്ടുള്ള ക്യാമറ, സ്വന്തമായിട്ടുള്ള ക്യാമറകൾ ഉണ്ടാകും. അത് നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ മറ്റൊക്കെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. അതാണ് വെബ് ക്യാം എന്ന് പറയുന്നത്. പതിനൊന്ന് കാര്യ സൈഫറത്തിൽ അമിത ബാർകോഡ് റീഡർ. എല്ലാവർക്കും പരിചയമുള്ളതാണ്, നമുക്ക് ടെക്സ്റ്റേഴ്സൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ടാവും, നമ്മളെടുത്ത ഡ്രസ്സിലൊരു ബാർകോഡ് ഉണ്ടാവും. നമ്മൾ കൗണ്ടറിൽ പോയാൽ അവരെത്തുള്ള ബാർകോഡ് റീഡർ കൊണ്ട് അതിലേക്ക് ലൈറ്റ് എടുക്കുന്ന സമയത്ത് ആ എടുത്ത ഡ്രസ്സിൻ്റെ പ്രൈസ് കമ്പ്യൂട്ടറിൽ വരുന്നു. അതാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അപ്പോൾ ബാർകോഡ് റീഡർ കമ്പ്യൂട്ടറകത്തേക്ക് ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനുള്ളൊരു ഡിവൈസാണ്. കാരണം ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ ഈ നാം എടുത്ത ഡ്രസ്സിൻ്റെ വില നമ്മൾ ഓട്ടോമാറ്റിക്കായി ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ബാർകോഡ് എടുക്കുന്നതോട് കൂടി അവിടെ വില വന്നു. അപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ, ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ ചെയ്യുന്നത്. ഇസ്തഖദമുൽ തഹ്വീൽ സൈഫറത്തിൽ അമിതത്തിൽ മത്ബുഹ, പ്രിൻ്റഡ് ആയിട്ടുള്ള ബാർകോഡുകൾ അത് ചേഞ്ച് ചെയ്യാൻ ഉപയോഗപ്പെടുന്നു, കൺവേർട്ട് ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു. ഇല്ല അർക്കാമിൻ ഡിജിറ്റലായിട്ട് എംപ്റ്റി ഹാസിൽ കറാക്കുക, കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള രൂപത്തിൽ. അപ്പോൾ നമുക്ക് നമ്മൾ ബാർകോഡ് എന്തുണ്ടായിരിക്കുക, പ്രിൻ്റഡ് ആയ കോഡ് ഉണ്ടാകും. ആ പ്രിൻ്റഡ് കോഡിനെ ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടറിന് റീഡബിൾ ആയ രൂപത്തിലുള്ള ഡാറ്റയെ മാറ്റുന്നു. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഒരു ആ ബാർകോഡിലുള്ള എന്താണോ അതിനകത്തുള്ള ഡാറ്റ അത് കമ്പ്യൂട്ടറിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യപ്പെടുന്നു. പന്ത്രണ്ട് മൈക്രോഫോൺ. മൈക്രോഫോൺ നോക്കാം, ഇസ്തഖദമുല്ലി നക്കിൽ സൗത്തിൽ ഹാസബ്, കമ്പ്യൂട്ടറിനകത്തേക്ക് സൗണ്ടുകൾ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതാണ്. സൗണ്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, മൈക്ക് വേണം അല്ലേ. ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് മൈക്രോഫോൺ ഉപയോഗിച്ച മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്, ലാപ്ടോപ്പിലാണ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മൈക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഞാൻ ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മുടെ സൗണ്ട് നക്കൾ ചെയ്യുന്നതിന് ആവശ്യമായ സംവിധാനം മൈക്രോഫോൺ എന്ന് പറയുന്നത്. ഇങ്ങനെ വഹദത്ത് ഇദ്ഖാൽ ഇൻപുട്ട് ഡിവൈസ്, കമ്പ്യൂട്ടറിനകത്തേക്ക് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസുകൾ 12 നമ്മൾ പഠിക്കുകയുണ്ടായി. ഇതൊക്കെ വഹദത്ത് ആസിഫിൻ്റെ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെ ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വഹദത്ത് ഇദ്ഖാൽ, അതായത് നമ്മൾ 12 തരത്തിലുള്ള വഹദത്ത് ഇദ്ഖാൽ നമ്മൾ പഠിച്ചു. അതായത് ഒന്ന് മൗസ്, രണ്ട് കോത്തിൽ മസാർ, ട്രാക്ക് ബാൾ, മൂന്ന് ടച്ച് സ്ക്രീന്, നാല് ടച്ച് പാഡ്, അഞ്ച് ജോയിസ്റ്റിക്ക്, ആറ് ലൈറ്റ് പെന്ന്, ഏഴ് കീബോർഡ്, അതുപോലെ 8 സ്കാനർ, 9 ഡിജിറ്റൽ ക്യാമറ, 10 വെബ് ക്യാം, 11 ബാർകോഡ് റീഡർ, 12 മൈക്രോഫോൺ. ഇങ്ങനെ 12 പഠിക്കുന്നുണ്ടാവും ഇൻഷാല്ലാ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇത് അഹദ് ഇഹ്റാജ് ആണ്, ഔട്ട്പുട്ട് ഡിവൈസാണ്. ഇൻഷാല്ലാ അടുത്ത ക്ലാസ് പഠിക്കാം. ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. വാഹിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.